പ്രൈസ് ദി ലോർഡ്. എസ് ആർ എം ഗ്ലോബൽ വിഷൻ ഒരുക്കുന്ന ഈ ഉപവാസ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും സ്വാഗതം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് വരുവീൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ഉപവാസം. ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ജോൽ പ്രവാചകൻ ഈ പുസ്തകത്തിലൂടെ യൂതയ രാജ്യത്തെ, ഇസ്രായേൽ ജനത്തെയും യൂത ജനത്തെയും മാനസാന്തരത്തിലേക്ക് തിരികെ വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. നിങ്ങളുടെ ധാന്യബലികളും പാനീയ ബലികളും ഒന്നും കർത്താവ് സ്വീകരിക്കുന്നില്ല. മാനസാന്തരമുള്ളൊരു ഹൃദയമാണ് കർത്താവിന് ആവശ്യം എന്ന് പ്രവാചകൻ പറയുന്നു. കാരണം ഈ ധാന്യബലികളും പാനീയ ബലികളും എല്ലാം അർപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം വളരെയേറെ ദൂരെയാണ് കർത്താവിൽ നിന്ന്. പല പ്രവാചകന്മാരെയും ദൈവം ഇസ്രായേലിലേക്കും യൂദയായിലേക്കും അയച്ചു. പക്ഷേ എങ്കിലും അവരൊന്നും അവരുടെ ബലികളിൽ മാറ്റം, അല്ലെങ്കിൽ ബലികൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ മാറ്റമോ സ്വഭാവത്തിൽ മാറ്റമോ ഒന്നും തന്നെ വന്നിരുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 58 അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖം തേടുന്നു, വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു, നിങ്ങൾ കലഹിക്കുന്നു, നിങ്ങൾ ശണ്ട കൂടുന്നു, ചാക്ക് വിരിച്ച് ചാരം പൂശി കിടക്കുന്നതിനെ നിങ്ങൾ ഉപവാസം എന്ന് വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു, നീ കാണുന്നില്ലേ ഞങ്ങൾ ഉപവസിക്കുന്നത്, നീ കാണുന്നില്ലേ ഞങ്ങൾ എളിമപ്പെടുന്നത്. പക്ഷെ പ്രവാചകൻ പറയുന്നു, ഇത് കർത്താവിന് സ്വീകാര്യമല്ല. ഇസ്രായേൽ ജനം ഉപവസിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഉപവാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു ആഘോഷം പോലെയോ അല്ലെങ്കിൽ കരയും, പക്ഷെ അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചാക്കെടുത്ത് സ്വന്തം നേർമയുള്ള വസ്ത്രങ്ങൾ മാറ്റി അവർ ചാക്ക് വസ്ത്രം ധരിച്ച് തലയിൽ ചാരം പൂശി അല്ലെങ്കിൽ പൂഴി വാരി തലയിൽ ഇടുമായിരുന്നു. എന്നിട്ട് അവർ ഒന്നില്ലെങ്കിൽ ഭവനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ നിരത്തിലൂടെ നടക്കുമ്പോൾ അവർ ഈ രീതിയിലുള്ള വസ്ത്ര രീതികളാണ് നടത്തിയിരുന്നത്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഓ ഇയാൾ ഉപവസിക്കുകയാണ്, ഉപവാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഉപവാസ രീതി. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ രീതികൾ കൊണ്ടൊന്നും അവരുടെ ആ കുറച്ച് നേരത്തേക്കുള്ള അവരുടെ ആ ഒരു ചാക്കുടുത്തും ചാരം പൂശിയുമുള്ള ആ ഒരു പ്രവൃത്തികൾ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് പ്രവാചകനിലൂടെ കർത്താവ് അവരോട് ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ ഈ വസ്ത്രം മാറ്റിക്കൊണ്ട്, നിങ്ങളുടെ വസ്ത്രം കീറി, നിങ്ങൾ ചാക്കുടുത്ത്, നിങ്ങൾ ചാരം പൂശി, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഉപവാസമായി മാറുന്നില്ല. ഇത് കർത്താവിന് സ്വീകാര്യമല്ല. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപവാസം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ധാന്യബലികളോ നിങ്ങളുടെ ബലികളോ ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 6:16-18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ ഉപവാസത്തെ പറ്റി പറയുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കാപട്യം കാണിക്കരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഉപവസിക്കരുത്. കാര്യം അങ്ങനെ ചെയ്യുന്നൊരു ഉപവാസം ഒരിക്കലും കർത്താവിന് സ്വീകാര്യമല്ല. നമ്മൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക്, ഇന്നുള്ള ജനങ്ങളിലേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, ക്രിസ്ത്യാനികളായ നാം പലരും ഉപവസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ ദുഃഖവള്ളി ഈസ്റ്റർ സമയങ്ങളിൽ 40 ഉപവാസം നമ്മൾ നടത്തുന്ന ഈ സമയങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് ഇസ്രായേൽ ജനം ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപവാസം ചെയ്യുന്നു.
മറ്റുള്ളവരോട് നമ്മൾ പറയുന്നു നമ്മൾ എന്താണ് ഉപേക്ഷിക്കുന്നതെന്ന്. നമ്മൾ മദ്യം ഉപേക്ഷിക്കുന്നു, മാംസം ഉപേക്ഷിക്കുന്നു, പുകവലി നിർത്തുന്നു, മറ്റുള്ളവരെ ചീത്ത പറയുന്നത് നിർത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുന്നു, ഫോൺ ഉപേക്ഷിക്കുന്നു, ഫേസ്ബുക്ക് ഉപേക്ഷിക്കുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും അന്ന് ജനം ചെയ്തതുപോലെ വസ്ത്രം കീറിയും ചാരം പൂശിയും നടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് ഇന്നും നമ്മൾ മനുഷ്യരിൽ കാണുന്നത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാംസം ഉപേക്ഷിക്കുകയും ഭഗവാനെ നിർത്തുകയും മദ്യം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള ബലി കർത്താവിന് സ്വീകാര്യമാണോ? അന്ന് പ്രവാചകൻ പറഞ്ഞ ജോയൽ പ്രവാചകന്റെ വാക്കുകൾ ഇന്നും നമ്മളുടെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുന്നു. ഇന്നും അത് മുഴങ്ങി കേൾക്കുകയാണ്. കാരണം അന്ന് പറഞ്ഞെങ്കിൽ ആ ബലി അല്ലെങ്കിൽ ആ ഉപവാസം കർത്താവിന് സ്വീകാര്യമില്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഈ ഉപവാസവും കർത്താവിന് സ്വീകാര്യമായിരിക്കത്തില്ല. കാരണം ഹൃദയത്തിൽ മാറ്റം വരാതെയുള്ള ഒരു ഉപവാസത്തെ ഒരിക്കലും കർത്താവ് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരാത്തത്? കാരണം യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാപട്യമായ ഒരു ഉപവാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാപട്യമായ ഉപവാസം, നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരാതെയുള്ള ഉപവാസം, 40 ദിവസം കഴിയുമ്പോൾ, ഈ ഉപവാസകാലം കഴിയുമ്പോൾ, 40 ദിവസം കഴിയുമ്പോൾ പൂർവാധിക ശക്തിയോടുകൂടി നമ്മൾ ഈ ഉപേക്ഷിച്ച കാര്യങ്ങളെല്ലാം, മദ്യമാകട്ടെ, പുകവലിയാകട്ടെ, മാംസമാകട്ടെ, ബാക്കിയുള്ളത് എന്തുമാകട്ടെ, അതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോവുകയും അത് വീണ്ടും തുടരുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ഇങ്ങനെയുള്ള ഉപവാസം എനിക്ക് സ്വീകാര്യമല്ല. ചിന്തിക്കണം, നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മളുടെ ഹൃദയമാണോ കീറുന്നത്, അത് നമ്മൾ വസ്ത്രമാണോ കീറുന്നത്? സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന ദൈവിക ജനമേ, ഈ ഉപവാസകാലം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഉപവാസകാലം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? ഒന്ന് മാറ്റി ചിന്തിക്കാം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഉപവാസമെന്ന്. മറ്റുള്ളവരെ അനുകരിക്കാതെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കാതെ, ഹൃദയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, ജോയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇപ്പോഴെങ്കിലും നിങ്ങൾ കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, കർത്താവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട്, കർത്താവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടു ഹൃദയത്തിൽ മാറ്റം വരുത്തി, സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഉള്ള ഒരു ഉപവാസം നമുക്ക് ചെയ്യുവാനായിട്ട് ഇന്നു മുതൽ ശ്രമിക്കാം. ഈ ഉപവാസകാലം എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിച്ചതെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ഉപവാസത്തിലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന വ്യക്തി ഉപവാസത്തിലാണെങ്കിൽ, ദൈവേദ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ എങ്ങനെയുള്ള ഉപവാസത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? വസ്ത്രം കീറിയുള്ള ഉപവാസമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ഹൃദയം കീറിയുള്ള ഉപവാസമാണോ ചെയ്യുന്നത്? നമ്മുടെ ചിന്തകള് നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിക്കുമ്പോഴോ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോഴോ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോഴോ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും, പ്രിയപ്പെട്ട മകനെ മകളെ, നീ ചെയ്യുന്ന ഉപവാസം എനിക്ക് സ്വീകാര്യമല്ല, നീ ചെയ്യുന്ന ഉപവാസം കൊണ്ട് ഞാൻ തൃപ്തി അടയുന്നില്ല, നിന്റെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്, നിന്റെ ഹൃദയം എന്നിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, ഇന്നു മുതൽ ഉപവാസത്തിലൊന്ന് മാറ്റം വരുത്താം, ഹൃദയത്തിൽ നമ്മൾ മാനസാന്തരം ഉണ്ടാകട്ടെ, സ്വഭാവത്തിൽ മാനസാന്തരം ഉണ്ടാകട്ടെ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാനായിട്ട് ആയിരിക്കട്ടെ ഈ ഒരു ഉപവാസം. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് വചനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാം. കാരണം അവിടെ നിന്ന് കാരുണ്യവാനും ക്ഷമാശീലനുമാണ്, സ്നേഹസമ്പന്നനും ശിക്ഷ പിൻവലിക്കുന്നവനുമാണ്. നമ്മൾ നമ്മുടെ മനസ്സ് മാറി വരുമ്പോൾ, നമ്മുടെ ഹൃദയം മാറി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ,
അപ്പോൾ അവിടുന്ന് നമ്മുടെ ബലികളിൽ സംപ്രീതനാകും. ഈ ഉപവാസക്കാലം അല്ലെങ്കിൽ ഇനിയുള്ള ഉപവാസങ്ങൾ, ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഉപവാസങ്ങൾ നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാതെ ഹൃദയത്തെ കീറി, ഹൃദയത്തെ പരിശോധിച്ച് എല്ലാ കറകളും, ഹൃദയത്തിലുള്ള കറകൾ നമുക്ക് കഴുകി മാറ്റാം. ഇനി മുതലുള്ള ഉപവാസങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ളതാക്കി മാറ്റാം. നമുക്കൊന്ന് ശ്രമിക്കാം. കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ജനം മാനസാന്തരപ്പെട്ട് എന്നിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മടങ്ങി വരുമ്പോൾ ഞാൻ അവരെ സ്വീകരിക്കുന്നു. ദൂർത്തപുത്രനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച ഒരു പിതാവിനെയാണ് നമുക്ക് കർത്താവ് കാണിച്ചു തന്നത്. ഇന്ന് നമ്മളും ആ ദൂർത്തിന്റെ മുന്നിലാണോ, അല്ലെങ്കിൽ ആ ദൂർത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ ഉപവാസക്കാലം ആ ദൂർത്തുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, കാരണം ദൂർത്തപുത്രന്റെ ഹൃദയത്തിൽ മാനസാന്തരം വന്നപ്പോഴാണ് കർത്താവിലേക്ക് അവന് തിരികെ പോകണം എന്നുള്ള ഒരു ചിന്ത അവനിൽ ഉണ്ടായത്. ഇന്ന് ഈ ഉപവാസക്കാലത്ത് ഈ ദൂർത്തപുത്രനെ പോലെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായ ചിന്ത പോലെ നമ്മളുടെ ഹൃദയത്തിലും ഒരു ചിന്തയുണ്ടാകട്ടെ. ഹൃദയത്തെ അവൻ കീറി, അവനവന്റെ വസ്ത്രമല്ല, അവന്റെ വസ്ത്രം അഴുക്കായിരുന്നു. നമുക്കറിയാം അവൻ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലായിരുന്നു, അവന്റെ വസ്ത്രം അഴുക്കുള്ള വസ്ത്രമായിരുന്നു. പുറമെയുള്ള അഴുക്കല്ല കർത്താവിന് മാറ്റേണ്ടത്, അകമേയുള്ള അഴുക്കാണ്, അകത്തുള്ള അഴുക്ക്, ഹൃദയത്തിലുള്ള അഴുക്ക് നമുക്കിന്ന് കഴുകി മാറ്റാം. ഇനിയുള്ള നമ്മുടെ ഉപവാസങ്ങൾ ഇത്തരത്തിലുള്ളതാക്കി മാറ്റാം. ഹൃദയത്തെ കീറി, ഹൃദയത്തെ പരിശോധിച്ച് എല്ലാ കറകളും കഴുകി കർത്താവിലേക്ക് മടങ്ങിക്കൊണ്ടുള്ള ഒരു ഉപവാസമായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ഉപവാസങ്ങൾ. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, എന്നെ ഇത്ര നേരം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്നെ ഇത്രയും നേരം ശ്രമിച്ചതിന്. നമ്മുടെ ഉപവാസങ്ങൾ ഹൃദയം കീറിയുള്ള ഉപവാസങ്ങളാക്കി മാറ്റുവാൻ ഇന്ന് മുതൽ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.